ഹലോ ഫ്രണ്ട്സ്, ബിട്ടോണിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളെന്താ വീഡിയോ പറഞ്ഞാൽ, നമ്മൾ പ്രീവിയസ് ആയിട്ട് നമ്മുടെ ഫ്യൂച്ചറിൻ്റെ പുതിയ ചാനൽ തുടങ്ങുന്നതിനെ പറ്റിയിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വീഡിയോൻ്റെ ഇടയിൽ കുറേ പേര് നമുക്ക് കമൻറ്റ് ബോക്സിൽ ഫ്യൂച്ചർ എങ്ങനെ ചെയ്യാമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേ പേര് ഈ ഒരു ക്രിപ്റ്റോയിൽ പുതിയതായിട്ട് വരുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ അവർക്ക് ഈ ഒരു ഫ്യൂച്ചർ ട്രേഡിങ്ങിനെ പറ്റിയിട്ട് കറക്റ്റായിട്ട് അറിയണമെന്നില്ല. അപ്പോൾ നമ്മൾ പ്രീവിയസ് ആയിട്ട് കുറച്ച് മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഫോർ ബിഗിനേഴ്സിന് വേണ്ടിയിട്ട്. അപ്പോൾ ആ ഒരു വീഡിയോയിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അത് കുറേ അടിയിലായി പോയതുകൊണ്ട് തന്നെ നമ്മൾ ഇപ്രാവശ്യം ഒരു സ്പെസിഫൈഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മളന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ എങ്ങനെ നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ വിത്ത് മിനിമം ലോസ് നിങ്ങൾക്ക് മാക്സിമം പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുമെന്നാണ് പറഞ്ഞു തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ പ്രീമിയം ചാനലിൽ തന്നെ നമ്മൾ ഇതിനെ പറ്റിയിട്ട് ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ബേസിസ് തന്നെ നമുക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ഈ ഒരു വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞുതരാം. അപ്പോൾ മാക്സിമം എന്തായാലും നിങ്ങൾ ഈ ഒരു വീഡിയോ ഫുള്ളായിട്ട് കാണണമെന്നുണ്ടെങ്കിൽ അപ്പോൾ വിത്ത് നിങ്ങൾക്ക് മിനിമം ലോസിൽ നല്ലൊരു പ്രോഫിറ്റ് തന്നെ നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ എന്തായാലും മാക്സിമം നിങ്ങൾ ഈ ഒരു വീഡിയോ ഫുള്ളായിട്ട് തന്നെ കാണാൻ നോക്കുക. പിന്നെ ഫ്രണ്ട്സ്, നമ്മുടെ യൂട്യൂബ് ചാനൽ നമ്മൾ മെയിനായിട്ട് ക്രിപ്റ്റോ ബേസ് ഉള്ള വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാനുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ടോപ്പിക്സ് ഉണ്ട്, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നമ്മളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സ് മാക്സിമം ഷെയർ ചെയ്തുകൊണ്ടെങ്കിൽ അവർക്കും വളരെ യൂസ്ഫുൾ ആയ ഒരു വീഡിയോ തന്നെ ആയിരിക്കും. ഓക്കെ ഫ്രണ്ട്സ്, ഇനിയിപ്പോൾ നമുക്ക് ആദ്യം വിളിക്കാം നമ്മുടെ വീഡിയോയിലോട്ട് പോകാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ മെയിനായിട്ട് നമ്മുടെ ഈ ഒരു ഫ്യൂച്ചർ ട്രേഡിംഗ് ചെയ്യുന്നത് ബിനാൻസ് എക്സ്ചേഞ്ചിലാണ്. അപ്പോൾ നിങ്ങൾക്ക് വേറെ ഏതൊരു എക്സ്ചേഞ്ച് ആണെങ്കിലും നിങ്ങൾ ഇൻറ്റർനാഷണൽ എക്സ്ചേഞ്ച് എടുക്കുകയാണെങ്കിൽ എല്ലാത്തിനും നമുക്ക് ഈ ഒരു ഫ്യൂച്ചർ ട്രേഡിംഗ് അവൈലബിൾ ആണ്. അപ്പോൾ ഫ്യൂച്ചർ അല്ലെങ്കിൽ ഡെറിവേറ്റീവ് ട്രേഡിംഗ് എന്ന് പറയും, രണ്ടും ഓപ്ഷനിലും കാണും. മാക്സിമം ഫ്യൂച്ചർ ട്രേഡിംഗ് തന്നെ ആയിരിക്കും കാണുക. അപ്പോൾ ഈ ഒരു ഫ്യൂച്ചർ ട്രേഡിംഗിൽ എന്താണ് അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ലെവറേജ് സഡ്ജസ്റ്റ് ചെയ്തിട്ട് മാക്സിമം പ്രോഫിറ്റ്. ഇപ്പോൾ നിങ്ങൾക്ക് സ്പോട്ട് ട്രേഡിംഗിൽ ഇടണമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് 1x ആയിരിക്കും പ്രോഫിറ്റ് കിട്ടുക. ഈ ഒരു ഫ്യൂച്ചറിൽ ഇടുകയാണെങ്കിൽ നിങ്ങൾക്ക് ബിനാൻസിൽ പറയുമ്പോൾ 125x വരെ നിങ്ങൾക്ക് ഈ ഒരു ലെവറേജ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ലെവറേജിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് അത്രയും മാക്സിമം പ്രോഫിറ്റും കിട്ടും. പക്ഷേ ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ അത്രത്തോളം ലോസും വരാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. ഹൈലി റിസ്കി ആയിട്ടുള്ള ഒരു പരിപാടിയാണ് ഫ്യൂച്ചർ. അപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ മാക്സിമം വിത്ത് കെയറോടെ നമ്മൾ ചെയ്യണം ഈ ഒരു ഫ്യൂച്ചർ ട്രേഡിംഗ്. അപ്പോൾ ബിനാൻസിന് തന്നെ ഹോം സ്ക്രീനിൻ്റെ ഏറ്റവും അണ്ടറിൽ തന്നെ നമുക്ക് ഫ്യൂച്ചേഴ്സ് എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ക്യുസ് പോലെ അവർ തരും. കാരണം നിങ്ങൾക്ക് ഫ്യൂച്ചറിനെ പറ്റി എന്തെങ്കിലും അറിയാമെന്ന് അവർക്കും കൂടെ മനസ്സിലാണോ. അതുകൊണ്ടാണ് അവർ ഫ്യൂച്ചറിൽ കുറച്ച് ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ തരുന്നത്. ആ ഒരു ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യണം. നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ ഒറ്റയ്ക്ക് കംപ്ലീറ്റ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് യൂട്യൂബിൽ പോയിട്ട് ബിനാൻസ് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞിട്ട് സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. അതിൻ്റെ ആൻസേഴ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടും. ആ ഒരു ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ചെയ്ത് നിങ്ങൾ നേരെ ഇങ്ങനത്തെ ഒരു പേജിലോട്ടായിരിക്കും വരിക. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ BTC to USDT പെർസ്പെക്ച്വൽ ആണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ഒരു ഓപ്ഷനിൽ നിങ്ങൾക്ക് ഇവിടെ ടോപ്പിൽ തന്നെ ഫസ്റ്റ് ഐസൊലേറ്റഡ് എന്ന് കൊണ്ട് കാണാൻ പറ്റും. ഇത് നിങ്ങൾക്ക് രണ്ടെണ്ണം സെലക്ട് ചെയ്യാൻ പറ്റും. ഒന്നുകിൽ നിങ്ങൾക്ക് ക്രോസ് സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ ഐസൊലേറ്റഡ് സെലക്ട് ചെയ്യാം. ക്രോസിൻ്റെ ഐസൊലേറ്റഡിൻ്റെയും ഡിഫറൻസ് പറഞ്ഞാൽ, ക്രോസ് എന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ ഫ്യൂച്ചറിൽ ഇപ്പോൾ നിങ്ങൾ USDT വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊരു ട്രേഡ് സ്റ്റാർട്ട് ചെയ്തു, ട്രേഡ് സ്റ്റാർട്ട് ചെയ്തത് ഒരു ചെറിയൊരു എമൗണ്ട് ആണ് നിങ്ങൾ ട്രേഡ് സ്റ്റാർട്ട് ചെയ്തത്. ആ ട്രേഡ് ഇപ്പോൾ ലോസിലോട്ടേക്ക് വന്നു. അതായത് ഇപ്പോൾ നിങ്ങൾ അപ്പാണ് പ്രെഡിക്റ്റ് ചെയ്തത്, പക്ഷേ ഡൗൺലോട്ടേക്ക്, അതായത് താഴത്തോട്ടേക്ക് പോകാൻ തുടങ്ങി. അപ്പോൾ അവരെന്ത് ചെയ്യും പറഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളുടെ ഈ ഒരു USDT നിങ്ങളുടെ ഫ്യൂച്ചറിലുള്ള വേറെ USDT യൂസ് ചെയ്തിട്ട് കോമ്പൗണ്ടിങ് ഓട്ടോ കോമ്പൗണ്ടിങ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യും. അതാണ് ഈ ഒരു ക്രോസിൻ്റെ സ്പെഷ്യാലിറ്റി. ഐസൊലേറ്റഡ് എന്താണെന്ന് പറഞ്ഞാൽ, നിങ്ങൾ എന്താണോ ഇട്ടത് ആ ഒരു എമൗണ്ട് മാത്രമേ അതിലവിടെ കാണിക്കുള്ളൂ. നിങ്ങൾ അഡീഷണൽ കോമ്പൗണ്ട് ചെയ്യാതെ ഓട്ടോമാറ്റിക്കായിട്ട് കോമ്പൗണ്ട് ചെയ്യില്ല. അപ്പോൾ നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നത് മാക്സിമം നിങ്ങളെ കൊണ്ട് ഐസൊലേറ്റഡ് ചെയ്യാനാണ്. കാരണം അഥവാ നമ്മളിപ്പോൾ ഉറങ്ങിക്കിടക്കുന്ന സമയത്തൊക്കെ നിങ്ങൾ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ടില്ല. സ്റ്റോപ്പ് ലോസ് വെക്കാതെ ഈ ഒരു മാർക്കറ്റ് ക്രാഷ് ആകാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ ഡെപ്പോസിറ്റ് ചെയ്ത USDT മാത്രമല്ല, നിങ്ങളുടെ ഫ്യൂച്ചറിലുള്ള വേറെ റിമൈനിങ് USDT കൂടെ പോകാനുള്ള നല്ലൊരു പോസിബിലിറ്റി ഉണ്ട്. അതുകൊണ്ട് നമ്മളെപ്പോഴും മാക്സിമം ഐസൊലേറ്റഡ് ആണ് നിങ്ങളെ കൊണ്ട് റെക്കമെൻഡ് ചെയ്യുക. പിന്നെ നമുക്ക് ടോപ്പിലൂടെ 7x, ഞാൻ മാക്സിമം 5 to 10x ഇടയിലാണ് ഞാൻ ലെവറേജ് യൂസ് ചെയ്യാറുള്ളത്. അത് ഓരോ ടോക്കണെ ബേസ് ചെയ്ത് ഞാനിങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കും. അപ്പോൾ നിങ്ങൾ പുതിയൊരു ട്രേഡേഴ്സ് ആണെങ്കിൽ മാക്സിമം 3-4 ആ ഒരു റേഞ്ചിലുള്ള ലെവറേജ് മാത്രമേ യൂസ് ചെയ്യുക. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും 125x. ഇവിടെ 1x പറഞ്ഞാൽ നമ്മുടെ സ്പോട്ട് ട്രേഡിങ്ങിൽ ചെയ്യുന്ന അതേ ഒരു സംഭവം തന്നെയാണ്. 1x നമുക്ക് എത്രയാണോ കുറയുന്നത് അതിൻ്റെ ഒരു ലോസ് മാത്രമേ വരുള്ളൂ. 2x പറഞ്ഞാൽ ഇരട്ടി ലോസ്, 3x അങ്ങനെ ആ ഒരു x നമുക്ക് കൂട്ടും തോറും നമുക്ക് 125x വരെ നമുക്ക് വെക്കാൻ പറ്റും. ഇപ്പോൾ 125x പറഞ്ഞാൽ മാക്സിമം റിസ്ക് ആണ്. റിസ്ക് എന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പോൾ പ്രെഡിക്റ്റ് ചെയ്തു, അപ്പോൾ പ്രെഡിക്റ്റ് ചെയ്തു, ഒരു ചെറിയൊരു ഡിപ്പെങ്കിലും വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫുൾ ടോക്കൺസും അവിടെ ലിക്വിഡേറ്റ് ആയി പോകാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ അത്രത്തോളം ലോസ് വരാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നിങ്ങളെ കൊണ്ട് മാക്സിമം ലോ ലെവറേജ് യൂസ് ചെയ്യാൻ പറയുന്നത്. പിന്നെ നമുക്കിവിടെ മേലെ തന്നെ ഓപ്പൺ ഉണ്ട്, ക്ലോസ് ഉണ്ട്. അതിൽ ജസ്റ്റ് നിങ്ങൾക്ക് ഇവിടെ ഓപ്പൺ, ഓപ്പൺ ലോങ്, ഓപ്പൺ ഷോർട്ട് ഇതിൽ തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഈ ക്ലോസ് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാൻ ഡെമോ അക്കൗണ്ടിൽ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി എൻ്റെ ഏകദേശം $87 ഉണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ബിറ്റ്കോയിൻ ആണ് പ്രെഡിക്റ്റ് ചെയ്യുന്നത്. വെച്ചാൽ നമുക്കിവിടെ ബിറ്റ്കോയിൻ BTC നമ്മൾ ജസ്റ്റ് ഗ്രാഫ് നോക്കുക, ഗ്രാഫ് നോക്കിയിട്ട് അപ്പോൾ ഈ ഒരു ടൈമിൽ നമ്മൾ നമ്മുടെ ഫ്യൂച്ചർ ചാനൽ, അതായത് പ്രീമിയം ചാനലിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ നിങ്ങൾക്ക് എന്തായാലും ജോയിൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്യൂച്ചർ ചാനൽ. അപ്പോൾ ഫ്യൂച്ചർ ചാനൽ നമ്മൾ എങ്ങനെ മാക്സിമം ലോസ് കുറയ്ക്കാമെന്നുള്ള ഒരു അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു.
അപ്പോൾ ഹൗ ടു സെക്യൂർ മാക്സിമം പ്രോഫിറ്റ്, നിങ്ങൾക്ക് എങ്ങനെ മാക്സിമം പ്രോഫിറ്റ് എടുക്കാം, അപ്പോൾ ഈ ഒരു ബേസിസ് വെച്ചിട്ടായിരിക്കും ഞാൻ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ പോകുന്നത്. അപ്പോൾ ദ ഈസിയസ്റ്റ് വേ ഈസ് സ്റ്റാർട്ട് യൂസിങ് ട്രെയിലിംഗ് ഓർ സ്റ്റോപ്പ് ലോസ്. ഓക്കെ, അപ്പോൾ ട്രെയിലിംഗ് ലിമിറ്റ് അല്ലെങ്കിൽ സ്റ്റോപ്പ് ലോസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഏതൊരു ട്രേഡ് എടുക്കുകയാണെന്നുണ്ടെങ്കിലും നിങ്ങൾ മാക്സിമം സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് മാത്രം ചെയ്യുക. സ്റ്റോപ്പ് ലോസ് വെക്കാൻ ഒരു മെത്തേഡ് ഉണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ ഒരു ബിറ്റ്കോയിനിൽ എൻട്രി എടുക്കാൻ പോകണം. ഓക്കെ, നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി മാത്രം ഞാൻ എൻട്രി എടുക്കണേ. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഉള്ള ആസറ്റ് എന്ന് പറഞ്ഞാൽ $87. അപ്പോൾ ഈ ഒരു $87 എനിക്ക് എങ്ങനെയൊക്കെ സ്പ്ലിറ്റ് ചെയ്യാമെന്ന് നിങ്ങൾ നോക്കുക. അപ്പോൾ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ എനിക്ക് ഈ ഒരു $87 ഞാൻ $20, $20, $20 അങ്ങനെ വെച്ച് വേണമെങ്കിൽ സ്പ്ലിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ എനിക്ക് 25 25 25 അല്ലെങ്കിൽ 30 30 അങ്ങനെ വേണമെങ്കിൽ സ്പ്ലിറ്റ് ചെയ്യാം. ഞാൻ ഇവിടെ $25 ആയിട്ടാണ് സ്പ്ലിറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എൻ്റെ ഫസ്റ്റ് എൻട്രിയിൽ ഞാൻ $25 വെച്ചിട്ട് ഇപ്പോൾ കറൻറ്റ് മാർക്കറ്റ് ലിമിറ്റിൽ എൻട്രി എടുക്കാൻ പോകുന്നത്. ഇപ്പോൾ ജസ്റ്റ് മാർക്കറ്റ് ലിമിറ്റ് സെറ്റ് ചെയ്തു. ഐസൊലേറ്റ് ഞാനിവിടെ ജസ്റ്റ് ഒരു 6x ആണ് ഇടാൻ പോകുന്നത്. ഓക്കെ, 6x കൺഫേം ചെയ്തു. മാർക്കറ്റ് എൻട്രി ചെയ്യുന്നു. മാർക്കറ്റിൽ നിന്ന് ഇട്ട് കഴിഞ്ഞാൽ മാർക്കറ്റിൻ്റെ ആ ഒരു പ്രൈസിൽ നിങ്ങൾക്ക് അപ്പം തന്നെ ആ ഒരു ബൈ ഓർഡർ ആണെങ്കിലും സെൽ ഓർഡർ ആണെങ്കിലും പ്ലേസ് ആകും. നിങ്ങൾ ലിമിറ്റഡ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ബിറ്റ്കോയിൻ ഇപ്പോൾ എത്ര പ്രൈസ്, ഇപ്പോൾ 21,000 ടച്ച് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ പർച്ചേസ് ചെയ്യണ പോലെ ആണെങ്കിൽ ആ ഒരു ടൈമിൽ നിങ്ങൾ ഇട്ട് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ടച്ച് ചെയ്യണ സമയത്ത് മാത്രം നിങ്ങളുടെ പർച്ചേസ് കറക്റ്റ് ആവും, നിങ്ങളുടെ ആ ഒരു പർച്ചേസ് എക്സിക്യൂട്ട് ആവും. ഇപ്പോൾ ഈ ഒരു മാർക്കറ്റിൽ ലിമിറ്റാണ് മാക്സിമം നിങ്ങൾക്ക് യൂസ് ചെയ്യാനുള്ളത്. അപ്പോൾ അത് മാത്രം നിങ്ങൾ യൂസ് ചെയ്യും. ഞാനിപ്പോൾ മാർക്കറ്റ് ലിമിറ്റ് ഉണ്ട്. മാർക്കറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് പ്രൈസും കാര്യങ്ങളൊന്നും അടിക്കേണ്ട ആവശ്യമില്ല, ഓട്ടോമാറ്റിക്കായി തന്നെ അത് എക്സിക്യൂട്ട് ആവും. ഓക്കെ, അപ്പോൾ നമ്മളിനി നമ്മുടെ 25 നമ്മൾ സെറ്റ് ചെയ്യാൻ പോകണം. അതിനുവേണ്ടി നിങ്ങൾക്ക് ഇവിടെ ഈ താഴത്ത് സ്ക്രോൾ ചെയ്യേണ്ട ഒരു ഓപ്ഷൻ കാണും. ആ ഒരു സ്ക്രോൾ ചെയ്യേണ്ട ഓപ്ഷൻ നിങ്ങൾ നീക്കണ സമയത്ത് താഴത്ത് കോസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സാധനമുണ്ട്. ആ ഒരു കോസ്റ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റും, നിങ്ങളുടെ കൂടിക്കൊണ്ടിരിക്കുന്നത് കാണാൻ പറ്റും. ആ ഒരു കോസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ എത്ര എമൗണ്ടാണ് നമ്മൾ എൻട്രി എടുക്കുന്നത് എന്നാണ് കാണിക്കുന്നത്. നമ്മളിതിൽ $87 ഉണ്ട്, അതിൽ നമ്മൾ $25 നമ്മളിപ്പോൾ ലോങ്. ഞാൻ എൻ്റെ പ്രഡിക്ഷൻ എന്ന് പറഞ്ഞാൽ ബിറ്റ്കോയിന് പമ്പാമെന്നാണ്. അപ്പോൾ ഞാൻ ഓപ്പൺ ലോങ് കൊടുക്കുന്നുണ്ട്. മാർക്കറ്റ് ഓർഡർ ആയതുകൊണ്ട് തന്നെ അപ്പം തന്നെ എക്സിക്യൂട്ടായി. നിങ്ങൾക്ക് ഓപ്പൺ ഓർഡേഴ്സിലൊന്നും കാണാൻ പറ്റില്ല. നേരെ പൊസിഷനിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ഒരു BTC to USDT 6x ലെവറേജിൽ ഐസൊലേറ്ററിൽ നമ്മുടെ മാർജിൻ സ്റ്റാർട്ടായിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് മെത്തേഡ്. അപ്പോൾ നമ്മളിപ്പോൾ എൻട്രി ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ പ്രെഡിക്റ്റ് ചെയ്ത പോലെ പമ്പായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രോഫിറ്റ് എടുക്കണമെന്നുണ്ടെങ്കിൽ പ്രോഫിറ്റ് എടുക്കാം. പക്ഷേ നമ്മുടെ ഈ ഒരു മാർക്കറ്റിൻ്റെ അൺസ്റ്റേബിൾ കണ്ടീഷനിൽ ചിലപ്പോൾ ലോസ് ആണുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു 21,000 നമ്മളിപ്പോൾ $21,300 ആണ് നമ്മൾ എൻട്രി എടുത്തിരിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ മാർക്കറ്റ് 21,000 വരെ ഇറങ്ങിപ്പോയി. ഓക്കെ, അപ്പോൾ ഇറങ്ങിപ്പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ കോമ്പൗണ്ട് ചെയ്യണം. ഓക്കെ, കോമ്പൗണ്ടിങ് ആണ് മെയിനായിട്ടുള്ള ഇതിൽ വരുന്ന ഒരു കാര്യം. അപ്പോൾ നിങ്ങൾക്ക് കോമ്പൗണ്ട് ചെയ്യാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ ഓക്കെ, അപ്പോൾ കോമ്പൗണ്ടിങ് പറഞ്ഞാൽ മേജർ ആയിട്ടുള്ള ഒരു ഫാക്ടർ തന്നെയാണ് കോമ്പൗണ്ടിങ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമ്മൾ $21,000 നിങ്ങളിപ്പോൾ ഒരു $25 കൂടെ കോമ്പൗണ്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങളുടെ ഇവിടെ മാർജിൻ എന്ന് പറഞ്ഞത് ഇപ്പോൾ നമുക്ക് $25 ആണ് കാണുന്നത്. അത് പോയി ഓട്ടോമാറ്റിക്കായിട്ട് $50 ആകും. അപ്പോൾ നിങ്ങൾ കോമ്പൗണ്ട് ചെയ്ത ശേഷം നിങ്ങളുടെ ഈ ഒരു എൻട്രി പ്രൈസ് $21,300 ആണ്. അത് പോയിട്ട് $21,300 പ്ലസ് $21,000 × 2 ഓക്കെ, അതിൻ്റെ ആവറേജ് ആയിരിക്കും നിങ്ങൾക്ക് അതിൻ്റെ എൻട്രി പ്രൈസ് വരിക. അപ്പോൾ എൻട്രി പ്രൈസും ഓട്ടോമാറ്റിക്കായിട്ട് കുറയും, കുറഞ്ഞിട്ട് $21,150 ആവും. അപ്പോൾ ഇത് ജസ്റ്റ് നിങ്ങൾക്ക് എക്സാമ്പിളായിട്ട് നമ്മൾ കാണിച്ചു തന്നതാണ്. അത് മാത്രം നമുക്കിവിടെ ലിക്വിഡേഷൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവം കൂടിയുണ്ട്. അപ്പോൾ ലിക്വിഡേഷൻ ഏറ്റവും വലിയൊരു ക്രൈറ്റീരിയ ആണ്. ലിക്വിഡേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ ഒരു ലെവറേജ് യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ പ്രെഡിക്റ്റ് ചെയ്തതിൻ്റെ ഓപ്പോസിറ്റ് നടന്നിട്ട് ഒരു പർട്ടിക്കുലർ ലെവൽ എത്തുന്ന സമയത്ത് നിങ്ങളുടെ ടോട്ടൽ അസറ്റും ഫുള്ളും ലിക്വിഡേറ്റ് ആയി പോകും. ആ ലിക്വിഡേറ്റ് ആയി പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു കോമ്പൗണ്ടിങ് ചെയ്യുന്നത്. കോമ്പൗണ്ടിങ് ചെയ്യുമ്പോഴുള്ള അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമ്മുടെ എൻട്രി പ്രൈസ് കുറയും, നമ്മുടെ ലിക്വിഡേഷൻ്റെ എമൗണ്ടും കുറയും. ലിക്വിഡേഷൻ എമൗണ്ട് മാക്സിമം കുറയ്ക്കണം. നമ്മൾ ആ ഒരു ലിക്വിഡേഷൻ്റെ അടുത്തെത്തി ലിക്വിഡേറ്റിംഗ് ടച്ച് ചെയ്ത ലിക്വിഡേഷൻ പ്രൈസ് ടച്ച് ചെയ്താൽ നമ്മുടെ കയ്യിലുള്ള എല്ലാ USDT ലിക്വിഡേറ്റ് ആയി പോകും. ഇനി ഏകദേശം നമ്മൾ ഈ ഒരു ട്രെയിൽ ലിമിറ്റിൻ്റെ മെത്തേഡ് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് എങ്ങനെ നിങ്ങൾക്ക് മാക്സിമം പ്രോഫിറ്റ് സെക്യൂർ ചെയ്യാന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു എക്സാമ്പിളായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. വെൻ എവർ ദ പ്രൈസ് സ്പൈക്ക് അപ്പ് ഓഫ് യുവർ ഹോൾഡിംഗ് കോയിൻ ജസ്റ്റ് ഇൻക്രീസ് യുവർ സ്റ്റോപ്പ് ലിമിറ്റ് അക്കോർഡിംഗ് ടു യുവർ ആവറേജ് എൻട്രി പ്രൈസ്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു കോയിനിൽ എൻട്രി എടുത്തു. എൻട്രി എടുത്ത ശേഷം ആ ഒരു കോയിൻ നല്ല രീതിക്ക് പമ്പാകാൻ തുടങ്ങി. പമ്പാകാൻ തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് പറഞ്ഞാൽ നിങ്ങൾ അപ്പം തന്നെ പ്രോഫിറ്റ് എടുക്കുകയല്ല മാക്സിമം ചെയ്യേണ്ടത്. അപ്പോൾ നമ്മുടെ ഈ ഒരു ഫ്യൂച്ചർ ചാനലിൽ നമ്മൾ കുറേ ടാർഗറ്റ്സും കാര്യങ്ങളൊക്കെ തരും. കുറേ പേര് മെസ്സേജ് ഉണ്ടായിരുന്നു, പറഞ്ഞു നമ്മൾ ഈ ഒരു ടാർഗറ്റ് ടച്ച് ചെയ്യുന്ന അവിടെ തന്നെ പ്രോഫിറ്റ് എടുക്കണമെന്ന് നമുക്ക് ചോദിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു സംഭവം ഇട്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങളിപ്പോൾ ഒരു ടാർഗറ്റ് അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ അപ്പം തന്നെ പ്രോഫിറ്റ് എടുക്കണം. നിങ്ങൾക്ക് റിസ്ക് എടുക്കാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്പം തന്നെ പ്രോഫിറ്റ് എടുക്കാം. അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാക്സിമം പ്രോഫിറ്റ് ഇടാനുള്ള ഒരു മെത്തേഡ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ജസ്റ്റ് ട്രയൽ ലിമിറ്റ് ഇട്ട് വയ്ക്കുക. ട്രയൽ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പോൾ ബിറ്റ്കോയിൻ നമ്മൾ 21,300 എൻട്രി എടുത്ത് $21,400 $400 നിങ്ങൾക്ക് അപ്പോൾ ഒരു $2 പ്രോഫിറ്റ് ഉണ്ട്. നിങ്ങൾക്ക് അപ്പം തന്നെ വെളിയിൽ വരാം. അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ $21,350 നിങ്ങൾക്ക് ട്രയൽ ലിമിറ്റ് ഇട്ട് വയ്ക്കാം.
അപ്പോൾ ട്രയൽ ലിമിറ്റ് ഇട്ട് വെക്കുന്ന അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമുക്ക് ആ ഒരു ട്രയൽ ലിമിറ്റ് എത്തിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾ വെളിയിൽ വരും. അപ്പോൾ നിങ്ങൾക്ക് $2 പ്രോഫിറ്റ് കിട്ടുന്നുണ്ട് അവിടെ $1.5 ആയിരിക്കും ചിലപ്പോൾ പ്രോഫിറ്റ് കിട്ടുക. പക്ഷേ അതിൻ്റെ അഡ്വാൻറ്റേജ് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആ ഒരു ട്രയൽ ലിമിറ്റ് ഇട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ $21,350 നിങ്ങൾ ട്രയൽ ലിമിറ്റ് ഇട്ടു. പക്ഷേ $21,400 അല്ലാതെ അത് പിന്നെയും പമ്പാകാൻ തുടങ്ങി $21,500 $21,600 അങ്ങനെ കയറി കയറി പോകണമെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു $2 പ്രോഫിറ്റ് അവിടെ $4 $6 $8 അങ്ങനെ കയറി കയറി പോകും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു 21,350 എന്നുള്ള ട്രയൽ ലിമിറ്റ് ക്യാൻസൽ ചെയ്തിട്ട് നിങ്ങൾക്ക് 21,450 21,550 അങ്ങനെ നിങ്ങൾക്ക് വേണമെങ്കിൽ പെർസെൻറ്റേജ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് കയറ്റി കൊണ്ടുവരാൻ പറ്റും. അങ്ങനെ നിങ്ങൾക്ക് മാക്സിമം പ്രോഫിറ്റ് സെക്യൂർ ചെയ്യാൻ പറ്റും. അപ്പോൾ അതാണ് നമ്മളിവിടെ എക്സാമ്പിളായിട്ട് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ലെറ്റ്സ് സേ യു ഹാവ് എക്സ് വൈ സെഡ് കോയിൻസ്, അപ്പോൾ യുവർ എൻട്രി പ്രൈസ് ഈസ് 100, അപ്പോൾ ലൈവ് പ്രൈസ് ഇപ്പോൾ $110 ഓക്കെ, 100 പോയിട്ടുള്ള പ്രൈസ് $110 അപ്പോൾ ആൻഡ് യു ഹാവ് എ സ്റ്റോപ്പ് ലിമിറ്റ് അറ്റ് $105. അപ്പോൾ നമുക്ക് എന്തായാലും പ്രോഫിറ്റാണ് കിട്ടാൻ പോകുന്നത്. ചെറിയൊരു പ്രോഫിറ്റ് നമ്മൾ അപ്പം എടുത്താണെങ്കിൽ കുറച്ചും കൂടെ കിട്ടുമായിരുന്നു, പക്ഷേ ഇപ്പം എടുക്കാൻ പോകണമെങ്കിൽ ഇത്തിരി കുറയുമായിരുന്നു, അത്രയുള്ളൂ ഒരു വ്യത്യാസം. പക്ഷേ നമുക്ക് അവിടെ ട്രയൽ ലിമിറ്റ് ഇടുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ടോക്കൺ ഇപ്പം സഡൻ ആയിട്ട് പമ്പ് ചെയ്തു $110 എന്നുള്ളതിൽ നിന്ന് $130 കയറുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ട്രയൽ ലിമിറ്റ് പിന്നെ $120 എടുത്തിടാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു പ്രോഫിറ്റ് ചിലപ്പോൾ ഫസ്റ്റ് കിട്ടുന്നത് ഒരു $2 ആണെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് ഒരു $6-7 ഒക്കെ പ്രോഫിറ്റ് കിട്ടാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ട്രയൽ ലിമിറ്റ് മാറ്റി വരികയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു പ്രോഫിറ്റിനെ നമുക്ക് ഇതിൽ നിന്ന് എടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ജസ്റ്റ് കീപ്പ് ഓൺ ഇൻക്രീസിങ് യുവർ സ്റ്റോപ്പ് ലോസ് ആസ് ഇറ്റ് മൂവ്സ് മോർ ആൻഡ് മോർ. ദിസ് ഈസ് ജസ്റ്റ് ടു സെക്യൂർ മാക്സിമം പ്രോഫിറ്റ് ഈവൻ വെൻ ഇറ്റ് സ്റ്റാർട്ട് ഡിപ്പിംഗ് ഓൾ ഓഫ് എ സഡൻ. അപ്പോൾ ഇതാണ് നമുക്ക് ഈ ഒരു മാക്സിമം പ്രോഫിറ്റ് കിട്ടാനുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മെത്തേഡ്. ഇനി ഫ്രണ്ട്സ്, ഇനിയിപ്പോൾ നമ്മൾ മാക്സിമം ചെയ്യാനുള്ള ഒരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ സ്റ്റോപ്പ് ലിമിറ്റ് ഇട്ട് വയ്ക്കുന്ന ഒരു മെത്തേഡാണ്. അപ്പോൾ സ്റ്റോപ്പ് ലിമിറ്റ് പറഞ്ഞാൽ നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ അസറ്റിൻ്റെ 10% വേണം നിങ്ങൾ സ്റ്റോപ്പ് ലോസ് ഇട്ട് വയ്ക്കാൻ. അതായത് നമുക്കിപ്പോൾ ഒരു $25 നിങ്ങൾ എൻട്രി എടുത്തു, $25 ഒരു $2-2.5 പോയാലും കുഴപ്പമില്ല, കാരണം $25 ലിക്വിഡേറ്റ് ആയി പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു ലോസ് തന്നെ ആയിരിക്കും. അതിന് ശേഷം അപ്പോൾ അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്റ്റോപ്പ് ലോസ് ഇട്ട് വയ്ക്കുന്നത്. നമ്മുടെ ക്രിപ്റ്റോ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഹൈലി വോളറ്റൈലാണ്, നമുക്ക് ചിലപ്പോൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു പമ്പിങ്ങും ഡിപ്പിങ്ങും ഒക്കെ കാണാം, അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു പമ്പിങ്ങും ഡിപ്പിങ്ങും ഒക്കെ കാണാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് എന്തായാലും നിങ്ങൾ നിങ്ങളുടെ സ്റ്റോപ്പ് ലോസ് ഇട്ട് വയ്ക്കണം. അപ്പോൾ സ്റ്റോപ്പ് ലോസ് എങ്ങനെ ഇട്ട് വയ്ക്കുക പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിവിടെ സ്റ്റോപ്പ് പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്യുക, അതിൽ ക്ലിക്ക് ചെയ്യാം നമുക്കിവിടെ പൊസിഷൻ ടേക്ക് പ്രോഫിറ്റ് ഓർ സ്റ്റോപ്പ് ലോസ് എന്നുള്ളൊരു കാണാൻ പറ്റും. ഇപ്പോൾ ഞാൻ എൻട്രി എടുത്തത് $25. അപ്പോൾ $25 10% പറയുമ്പോൾ $2.5 ലോസിൽ, $2 അല്ലെങ്കിൽ $3 ഇൻ ബിറ്റ്വീനിലുള്ള ഏതെങ്കിലും ഒരു സ്റ്റോപ്പ് ലോസ് നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ ജസ്റ്റ് നമ്മളിവിടെ സ്റ്റോപ്പ് ലോസ് 21,000 നമുക്ക് ടച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു -$2.09 വരും. അപ്പോൾ നമുക്കൊരു $20,800 വയ്ക്കാൻ പറ്റും. അപ്പോൾ നമ്മളൊരു $20,900 സെറ്റ് ചെയ്യാണ്. ഓക്കെ, $20,900 സെറ്റ് ചെയ്യുമ്പോൾ നമുക്ക് -$2.79 വരും. അപ്പോൾ ഇതാണ് നമ്മുടെ സ്റ്റോപ്പ് ലോസ് വയ്ക്കാനുള്ളൊരു ലിമിറ്റ്. പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ തരുന്ന കുറേ ടേക്ക് പ്രോഫിറ്റും കാര്യങ്ങളൊക്കെ തരുന്നുണ്ട്. അപ്പോൾ ആ ഒരു ടേക്ക് പ്രോഫിറ്റിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒന്ന് സെറ്റ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് ആ ഒരു ട്രയൽ ലിമിറ്റ് മാക്സിമം സെറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഒരു കാഴ്ചപ്പാടിൽ ഏറ്റവും നല്ലത് നമുക്ക് ആ ഒരു ട്രയൽ ലിമിറ്റ് സെറ്റ് ചെയ്യുന്നതായിരിക്കും. അല്ല എന്നുണ്ടെങ്കിൽ നമുക്കിവിടെ നിങ്ങൾക്ക് ജസ്റ്റ് എക്സാമ്പിളായിട്ട് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് നമ്മൾ എൻ്റെ അടുത്ത് $21,300 നിങ്ങൾക്ക് ഒരു $21,500 അല്ലെങ്കിൽ $21,600 ടേക്ക് പ്രോഫിറ്റ് എടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു $2 പ്രോഫിറ്റ് അവിടെ കിട്ടും. ഓക്കെ, ജസ്റ്റ് കൺഫേം കൊടുത്തു കഴിഞ്ഞാൽ കൺഫേം കൊടുത്ത് നിങ്ങൾക്ക് ഓപ്പൺ ഓർഡേഴ്സിൽ നിങ്ങൾക്ക് ഇവിടെ താഴെ തന്നെ കാണാൻ പറ്റും ടേക്ക് പ്രോഫിറ്റ് സ്റ്റോപ്പ് ലോസ് 21,600 20,900. ഓക്കെ, ഇനി നമുക്ക് ഓപ്പൺ ഓർഡറിൽ വന്നു കഴിഞ്ഞാൽ രണ്ടും എക്സിക്യൂട്ടും ആയിട്ടുണ്ടാവും. അപ്പോൾ ഇതാണ് കേസ് നമ്മുടെ മെത്തേഡ്. അപ്പോൾ ഫ്യൂച്ചർ ചെയ്യുക എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്, പക്ഷേ അതിനെക്കാട്ടിലും വളരെ റിസ്കിയാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ സൂക്ഷിച്ച് മാത്രം ട്രൈ ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് നമ്മുടെ ഈ ഒരു ചാനൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മുടെ ടെലിഗ്രാമിൽ വന്ന് മെസ്സേജ് അയച്ചാൽ മതി, നമ്മൾ ആ ഒരു ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്ത് തരും. നിങ്ങൾക്ക് നല്ലൊരു പ്രോഫിറ്റ് തന്നെ ആ ഒരു ഫ്യൂച്ചർ ചാനലിൽ നിന്ന് എടുക്കാൻ പറ്റും. അപ്പോൾ ഇത്രയൊക്കെയുള്ള ഗൈസ് നമ്മുടെ ഈ ഒരു ഫ്യൂച്ചർ സിഗ്നൽസിൻ്റെ അപ്ഡേറ്റ്സ്. അപ്പോൾ ഇനിയും എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ജസ്റ്റ് നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്ന് മെസ്സേജ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് നമ്മൾ നമ്മുടെ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് നിങ്ങൾ അതിലേക്ക് മെസ്സേജ് അയക്കണമെന്നുണ്ടെങ്കിൽ എനിക്കറിയുന്ന ഡൗട്ട്സ് ഞാൻ എന്തായാലും ക്ലിയർ ചെയ്ത് തരും. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ അന്നത്തെ ഈ ഒരു ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് എന്തെങ്കിലും യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഒരു വീഡിയോ ഇഷ്ടപ്പെടുന്ന നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാം, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് മറക്കുന്നത് നമ്മുടെ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ അടുത്തൊരാളെ വീഡിയോ എടുത്തു. ഗുഡ് ബൈ.